അഫ്ഗാനിസ്ഥാനിൽ കുട്ടികളെ പാക് അതിർത്തി കടത്തി അനധികൃതമായി സാധനങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതും വർദ്ധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ട്. പട്ടിണിയും മാനസികമായ മറ്റു പ്രതിസന്ധികളും മൂലമാണ് അഫ്ഗാൻ കുട്ടികളെ പാകിസ്ഥാനിലേക്ക് അതിർത്തി കടത്തുന്നത്. അഫ്ഗാന്റെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്തതിനു ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിന് കാരണമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ ചാവറാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാൻ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തോർഖാം അതിർത്തിയിലെ കൊച്ചുകുട്ടികളാണ് പ്രധാനമായും അതിർത്തി കടക്കുന്നത്. ഇവർ ചാക്കുകൾ മുതുകിൽ ചുമന്ന് അവ വീഴാതിരിക്കാൻ തോളിൽ കെട്ടിയിട്ട് ട്രക്കിന് പിന്നിൽ ഓടുന്നത് സ്ഥിരം കാഴ്ചയാണ്. അതിർത്തി കടക്കുന്ന ട്രക്കുകൾക്ക് പിറകെ കയറി പറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം. 7 മുതൽ 10 വയസ്സ് പ്രായമുള്ള കുട്ടികളാണിത്. ട്രക്കുകളിൽ കയറി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുകയും അവിടെ എത്തി സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. സിഗരറ്റ്, ബാറ്ററി, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ പലതുമാണ് കുട്ടികളുടെ പക്കലുള്ളത്. പകരം അവർക്ക് പഞ്ചസാര, മാവ്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവ ലഭിക്കും. ഇതിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽപ്പെടുന്ന കുട്ടികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് തന്നെ തിരിച്ചയക്കുന്നുണ്ട്. കുട്ടികളുടെ കയ്യിൽ പലപ്പോഴും നിരോധിത മരുന്നുകളും ലഹരി വസ്തുക്കളും അടങ്ങിയ ബാഗുകളും ഉണ്ടാകാറുണ്ട്. പാകിസ്ഥാനിൽ വില കുറച്ച് ലഹരി വസ്തുക്കൾ വിൽക്കുകയാണ് ഉദ്ദേശം. എന്നാൽ ടോർഗം മേഖലയിലെ കർശന പരിശോധന കാരണം കുട്ടികൾ പിടിക്കപ്പെടുന്നു. അതേസമയം ട്രക്കുകളിൽ ഒളിച്ച് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾ പലപ്പോഴും ട്രക്കിനുള്ളിൽ കുടുങ്ങി മരിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം രാജ്യം അഭിമുഖീകരിക്കുന്ന പട്ടിണിയും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവും കുട്ടികളിൽ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.